നാരായണി എഴുതിയ ആദ്യ കഥയെ പറ്റി ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ട്. ഏഴാം ക്ലാസ്സിൽ വെച്ചായിരുന്നു ഞാൻ ആദ്യത്തെ ചെറുകഥ എഴുതുന്നത്. അന്ന് എനിക്കായിരുന്നു ഒന്നാം സമ്മാനം. ആ സമ്മാനവും നാരായണിയുടെ നളിനി മാമി നശിപ്പിച്ചോ? അന്നത് നശിപ്പിച്ചത് വൃന്ദയാ. അവളും കഥ എഴുതി, പക്ഷെ അവൾക്ക് കഥയ്ക്ക് ഒരു മാർക്കാ കിട്ടിയത്. നാരായണിക്കോ? എനിക്ക് 9.5 മാർക്കുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് മറ്റാരും എത്തിയില്ല. പിന്നെങ്ങനെയാ വൃന്ദ നാരായണിയേക്കാൾ വലിയ എഴുത്തുകാരിയായത്? അത് പിന്നെ പറ നാരായണി, എല്ലാം പറ. നടന്നതൊക്കെ പറ. അത് പിന്നെ എന്തോ നാരായണിക്ക് പറയാനുണ്ട്. ഉപബോധ മനസ്സിനെ പോലും പറയാൻ കഴിയാത്തത്ര സ്വാധീനം ആരോ ചെലുത്തിയിട്ടുണ്ട്. നാരായണി വൃന്ദയ്ക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? നാരായണി വൃന്ദയുമായി കഥകൾ ഡിസ്കസ് ചെയ്യാറുണ്ടോ? നാരായണി പറഞ്ഞു കൊടുക്കുന്നാണോ വൃന്ദ എഴുതുന്നത്? അതിത്ര ആലോചിക്കുന്ന എന്തിനാ? പറ നാരായണി. ഇവിടെ നമ്മൾ രണ്ടാളും മാത്രമേ അല്ലേ ഉള്ളൂ. കേൾവിക്കാർ കൂടുമ്പോഴല്ലേ പ്രശ്നം. അതുകൊണ്ട് പറ, മനസ്സിലുള്ളതെല്ലാം തുറന്ന് പറയും. അതെല്ലാവർക്കും അറിയാലോ, എനിക്കുൾപ്പെടെ. പിന്നെ അതിനെന്താ ഇത്ര പ്രത്യേകത? അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. അവളുടെ പേരും പ്രശസ്തിയും എന്നും നിലനിൽക്കണം. അവളുടെ പേരും എന്നും നിലനിൽക്കണം. അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് വൃന്ദ പറഞ്ഞു. ഇല്ല, അത് ഞാൻ പറയാ. വൃന്ദയ്ക്ക് എഴുതാൻ കഴിയുന്നിടത്തോളം അവളുടെ പേരും പ്രശസ്തിയും ഒരിക്കലും നഷ്ടപ്പെടില്ല. പിന്നെ അതിനെപ്പറ്റി ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? നാരായണി എഴുതിയ ഒരു ചെറുകഥയുണ്ടല്ലോ, ഇപ്പോ മന്ദാരം ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വന്ന ചെറുകഥ ഇന്നലകളിലെ പ്രണയം ഇന്നത്തെയും, അതിന് നാരിയുടെ എഴുത്തുമായി നല്ല സാമ്യമുണ്ട്. അത് ഞാൻ ചെറുകഥയായിട്ട് എഴുതിയതല്ല. അനുപേട്ടൻ ഞങ്ങളുടെ പ്രണയം ഒരു പേപ്പറിലേക്ക് കുറിക്കാൻ പറഞ്ഞപ്പോ വെറുതെ കുറിച്ചതാ. അതാ അനുപേട്ടനും ഗിരിസാറും കൂടെ ആഴ്ചപ്പതിപ്പുകാർക്ക് അയച്ചു കൊടുത്തത്. അങ്ങനെ നാരായണി വളരെ അലസ്യമായി എഴുതിയ കുറിപ്പ് പോലും ഇത്രയും അധികം വായനക്കാരെ സ്വാധീനിച്ചെങ്കിൽ, നാരായണി സീരിയസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ നാരായണിക്ക് സാഹിത്യ ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ കഴിയില്ലേ? എഴുത്ത് എന്റെ വഴിയല്ല. അതിൽ നിന്നും പേര് സമ്പാദിക്കാനും പണം സമ്പാദിക്കാനും എനിക്ക് താല്പര്യമില്ല. എനിക്ക് പഠിക്കണം, നന്നായി പഠിക്കണം. എന്നിട്ട് കഴിയുമെങ്കിൽ ഒരു ജോലി സമ്പാദിക്കണം. ഇപ്പോ ഞാൻ അത്രയും ആഗ്രഹിക്കുന്നുള്ളൂ.